കണ്ടോ ഇതാണ് സ്ട്രോബെറിയുടെ പ്ലാന്റ് കുലുക്കിയിട്ട് നമ്മുടെ നാട്ടിലെ കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു കറക്കുന്നതൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് ഹലോ ഞാൻ ഷംന എല്ലാരും അടിപൊളിയായിരിക്കണം വിശ്വസിക്കണം അടിപൊളിയായിട്ട് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നാട്ടിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് മിസ് ചെയ്യല്ലോ അപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത കാര്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ മാങ്ങ സീസൺ അതുപോലെ പേരക്ക സീസൺ ചാമ്പങ്ങ സീസൺ ഒക്കെ ഉണ്ടല്ലോ അത് ഒരു നാടനുസരിച്ച് മാറി മാറി വരും കേട്ടോ അപ്പൊ അതൊക്കെയാണ് ശരിക്കും കുറേ കൂടി മിസ് ചെയ്ത് ആ ഒരു സീസൺ ഒക്കെ ആകുമ്പോൾ അപ്പൊ ഇവിടെ എന്തായാലും മാങ്ങയും ചാമ്പക്കയും ഒന്നും മരം ഞാനിതുവരെ കണ്ടിട്ടില്ല ഇല്ലാന്നാ തോന്നുന്നേ പക്ഷെ അങ്ങനെ ഇവിടെ നാട്ടിലില്ലാത്ത കുറെ വേറെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ അതിന് സീസൺസ് ഉണ്ട് അപ്പൊ അതുപോലെ ഒരു സ്ട്രോബെറി സീസണാണ് ഇപ്പൊ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് സ്ട്രോബെറി സീസൺ അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു സെൻട്രൽ ഗ്രോവ് ഓർച്ചാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ മരങ്ങളും ഉണ്ട് കേട്ടോ മരങ്ങൾ ഈ സ്ട്രോബെറി മരമല്ല എല്ലാ മരങ്ങളും ഞാൻ ഉദ്ദേശിച്ചത് ആപ്പിൾ ട്രീ ഉണ്ട് പിന്നെ അതുപോലെ മൾബെറി ഉണ്ട് അതുപോലെ ബ്ലൂബെറി ഉണ്ട് അങ്ങനെ കുറെ കുറെ ബെറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്ട്രോബെറി പിക്കാനാണ് നിങ്ങൾ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു കാണും സ്ട്രോബെറി പിക്കൊക്കെ ചെയ്യുന്നത് പക്ഷേ എങ്കിൽ ഈ അയോവയിലെ അമേരിക്കയിലെ അയോവയിലെ എയിംസിലുള്ള സ്ട്രോബെറി പാച്ച് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ വീട്ടിലെടുത്ത് ഈ ഒരു സ്ട്രോബെറി പാച്ചിലത്തെ കാഴ്ചകളും വെറും ഒരു സ്ട്രോബെറി പാച്ച് മാത്രമായിട്ട് നിങ്ങൾ ഈ വീഡിയോ തള്ളിക്കളയരുത് വേറെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാം ഈ സ്ട്രോബെറി പാച്ചിലോട്ട് പോകാൻ വേണ്ടി കുറച്ച് ദൂരമുണ്ട് അപ്പം നമ്മൾ ഒരു ട്രാക്ടറിൽ നമ്മളേക്ക് ഇരുത്തിയിട്ട് കൊണ്ടുപോകും അപ്പോൾ ഇതാ വണ്ടി വരുന്നുണ്ട് നമ്മൾ ആക്ച്വലി ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വന്നത് നമ്മുടെ കൂടെ ദേവിയും നന്ദനൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാർക്ക് ദേവിനും നന്ദനൊക്കെ പരിചയം ഉണ്ടാവും അവർ മുന്നേ വീഡിയോസിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് കൂട്ടം കൂട്ടമായി പോകുന്നതല്ലേ രസം അതുകൊണ്ട് നമ്മൾ കൂട്ടത്തോടെ വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ട്രാക്ടർ ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അപ്പൊ ഒരു സമയത്ത് രണ്ട് മൂന്ന് ഫാമിലീസിനെ മാത്രമേ കയറ്റുന്നുള്ളൂ ഇവിടെ നമ്മൾ എൻട്രി ഫീസ് ഒക്കെ കൊടുക്കണം അവരൊരു ബാസ്കറ്റ് ഒക്കെ തന്നു കേട്ടോ ഇവിടെ ഹാൻഡ് സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഫീൽഡിൽ കയറുന്നതിന് മുന്നേ കൈയൊക്കെ നന്നായിട്ട് സാനിറ്റൈസ് ചെയ്യണം എന്നാണ് ഇവർ പറയുന്നത് ഇതാണ് നമ്മുടെ ബെറി പാച്ച് എല്ലാ ആൾക്കാരും പിക്ക് ചെയ്യുവാണ് എങ്ങനെയാണ് ബെറി പിക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇതാണ് സ്ട്രോബെറിയുടെ പ്ലാന്റ് ഇവിടൊക്കെ എല്ലാം പഴുത്ത് വരുന്നേ ഉള്ളൂ ഇതാ ഇവിടെ ഒക്കെ ഗ്രീൻ ആണ് ഇതാ എന്റെ മോനെ ഇതാ ഇവിടെയൊക്കെ ഇതാ റെഡ് ഇതാ ഇതൊക്കെ പിക്ക് ചെയ്ത് ഇതാ കണ്ടാ നല്ല റെഡായത് ഇത് ഇത് പിക്ക് ചെയ്തോ ഇത് പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് ഇത് 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 ആ നല്ല റെഡായത് അതാ ഇവിടെ ഒരെണ്ണം ഇതാ നോക്കി നോക്കി പിക്ക് ചെയ്ത് കണ്ടാ ഇതാ ഇത് 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 കണ്ടാ ഇവിടെ വലിയൊരെണ്ണം ചീഞ്ഞത് പിക്ക് ചെയ്യരുത് ഇതാ ഇതിൻ്റെ ഇടയിൽ ശരിക്കും നമ്മളിങ്ങനെ സെർച്ച് ചെയ്തെടുക്കണം കണ്ടോ ഇതാ ഇവിടെയൊക്കെ ഇതാ കണ്ടാ ഇതാ ഇവിടെയൊക്കെ നിറയെ നിറയെ പഴുത്ത സ്ട്രോബെറീസ് ഇതാ നമ്മളിത് പറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം ആവേശത്തിന് അങ്ങ് പറിച്ച് പറിച്ച് എടുത്തിട്ട് കാര്യമില്ല കൊള്ളാം നല്ല ശരിക്കും കേശുവിന് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നാലും നമ്മൾ നാട്ടിലൊക്കെ അടുത്ത വീട്ടിൽ ആൾക്കാർ കാണാതെ പോയി മാങ്ങയൊക്കെ കല്ലെറിഞ്ഞ് പറിച്ചെടുക്കുന്ന ആ സുഖമൊന്നും കിട്ടത്തില്ല പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്കല്ല ശരിക്കും കുഞ്ഞിന് അവൻ നാട്ടിലത്തെ പല കാര്യങ്ങളും മിസ് ചെയ്യുമല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ അവരെയും കൊണ്ടുവരുന്നത് ആക്ച്വലി എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ പറയാറുണ്ട് പൊതുവേ ഞാൻ കുറച്ച് പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാറുണ്ട് എന്നുള്ളത് അപ്പം തീർച്ചയായും നമ്മളൊരു സ്ട്രോബെറി പാച്ചിലൊക്കെ വന്നിട്ട് സ്ട്രോബെറി പറിക്കുമ്പോൾ കുറച്ചൊക്കെ സ്ട്രോബെറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് വെച്ചിട്ട് ആരും ഓടണ്ടാട്ടാ ഞാൻ ബോട്ടണി അല്ലെങ്കിൽ ബയോളജി ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല ഈ സ്ട്രോബെറി എന്ന് പറയുന്നത് പേരിൽ ബെറി ഉണ്ടെങ്കിലും ഇതൊരു ബെറിയല്ല ചെമ്മീൻ ഉൾമീൻ ഉണ്ടെങ്കിലും ചെമ്മീൻ ഉൾമീൻ എല്ലാം നമുക്കറിയാലോ അതുപോലെ ആട്ടോ സംഭവം ഇത് ഏതാണ്ട് ഒരു അഗ്രിഗേറ്റീവ് ഫ്രൂട്ട് ആണെന്ന് അങ്ങനെ എന്തൊക്കെയാണ് വെറുതെ നമ്മൾ അതിലേക്കൊന്നും പോകണ്ട ഇതൊരു ബെറി അല്ല എന്നുള്ള കാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനെ കണ്ടോ സ്ട്രോബെറി എല്ലാവർക്കും അറിയുന്ന കേട്ടോ ഇതിന്റെ പുറത്താണ് സീഡ് ഇരിക്കുന്നത് അപ്പൊ പുറത്ത് സീഡുള്ള വളരെ അപൂർവ ഫ്രൂട്ടുകളിൽ ഒരെണ്ണാണ് ഈ സ്ട്രോബെറി ഒന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന നമ്മുടെ കശുവണ്ടി അതാണ് പുറത്ത് സീഡിലെ വേറൊരെണ്ണം എനിക്ക് അറിയുന്നത് വേറൊന്നും എനിക്കറിയില്ല സ്ട്രോബെറി സ്ട്രോബെറിന്റെ പുറത്താണ് സീഡ് അങ്ങനെ കുറെ കുറെ പ്രത്യേകതകളുള്ള ഒരു ഫ്രൂട്ടാണിത് പിന്നെ ആക്ച്വലി ഭയങ്കര ഹെൽത്തി സാധനമാണ് വൈറ്റമിൻസ് കുറെ കുറെ വൈറ്റമിൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ട് അപ്പൊ കഴിക്കാൻ പറ്റുന്നവരൊക്കെ കഴിക്കുക ഭയങ്കര സ്വീറ്റ് ആട്ടോ ഇത് ആക്ച്വലി ഇത് നമ്മൾ കാശ് കൊടുക്കണ്ട കഴിക്കുന്നതിന് നല്ല റെഡ്
റെഡ് സ്ട്രോബെറീസ് ഉണ്ട്. പക്ഷെ സംഭവം കണ്ടോ, ഇതിന്റെ ഇടയിൽ ഒരു ബ്ലാക്ക് കളർ പ്ലാസ്റ്റിക് കവർ കണ്ടോ. അപ്പം ഈ പ്ലാസ്റ്റിക് കവറിന്റെ ഇടയിലേക്ക് കൂടെ ഈ ചെടിയുള്ളത്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഈ സ്ട്രോബെറീസ് ഒന്നും ചീത്തയാവാതെ നമുക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ഈ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഈ ചെടി അങ്ങ് മോശമാവുമല്ലോ. അപ്പൊ അവർക്ക് അത് റിമൂവ് ചെയ്ത് കളയാൻ, അത് ഇങ്ങനെ മൊത്തത്തിൽ പറിച്ച് പൊരിച്ചെടുത്ത് കളയാനും ഭയങ്കര ഈസി ആയിരിക്കും. ഒറ്റ നോട്ടത്തിലേക്ക് ഈ ഒരു സ്ട്രോബെറി പാച്ച് നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് വെറും ഗ്രീൻ പ്ലാന്റ് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇടയിലേക്ക് നോക്കുമ്പോഴാണ് നിറയെ നിറയെ സ്ട്രോബെറീസ് കാണാൻ പറ്റുക. അങ്ങനെ ഒരു ബാസ്കറ്റ് നിറയെ സ്ട്രോബെറീസ് നമ്മൾ പറിച്ചു. നട്ടപ്പൊരിയുന്ന വെയിലത്ത് നിന്നിട്ട് ഇങ്ങനെ സ്ട്രോബെറി പറിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ക്ഷീണിക്കും അല്ലേ. അപ്പൊ അതറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവരിവിടെ ഒരു തട്ടുകട പോലൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ നമുക്ക് ആക്ച്വലി വിശപ്പില്ലായിരുന്നു, കാരണം അത്രമാത്രം സ്ട്രോബെറീസ് നമ്മൾ കഴിച്ചതാണ്. പക്ഷെ നമ്മൾ നന്നായിട്ട് ദാഹിച്ചു, അതുകൊണ്ട് ഇവിടെ നമ്മളൊരു സ്ട്രോബെറി ലെമണേഡ് ആണ് മേടിച്ചത്. കണ്ടോ, ഇവരിങ്ങനെ സ്ട്രോബെറിയും ലെമണേഡൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട്, നമ്മുടെ നാട്ടിലെ കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ ഇത്. ക്ഷണിച്ചു, എനർജി ഇല്ല, ഇനിയിപ്പോ എനർജി കയറ്റുവാണ്. ഇനി ഫുള്ള് കേശുവിന്റെ എന്റർടൈൻമെന്റ്സ് ആയിരുന്നു കേട്ടാ ഇവിടുത്തെ ഒരു ട്രെയിൻ റൈഡ്. അപ്പൊ ട്രെയിൻ റൈഡിലേക്ക് ഇവർ കൊണ്ടുപോയിട്ട് ഇവരുടെ ഫാം മുഴുവൻ കാണിച്ചു തരും. അപ്പൊ പോകുന്ന വഴി നമുക്ക് കുറെ ആനിമൽസിനെ കാണാൻ പറ്റും, കുറെ ആടിനെയും അതുപോലെ ലാമ എന്ന് പറഞ്ഞ ആനിമലിനെയും അങ്ങനെ കുറെ ആനിമൽസിനെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇവരൊരു കോൺ പൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കോണിനെ കൊണ്ട് ചോളത്തിനെ കൊണ്ട് ഒരു പൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട്, പിന്നെ കുറെ വെള്ളത്തിനെ കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർഷകരെ ഇവര് പുതിയ തലമുറ കർഷകരെ വാർത്തെടുക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു. പശുവിന്റെ മോഡലൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് പശുവിനെ കറക്കുന്നതൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ ആടുകളുണ്ട്, അപ്പം കുഞ്ഞി കുട്ടികൾക്ക് ആടിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇത് ഇവിടുന്ന് കാശ് കൊടുത്ത് മേടിക്കുന്ന ഫുഡാ കേട്ടോ. കുറെ ആടുകൾ ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഫുഡ് നമ്മൾ എല്ലാവർക്കും കൂടി ഒരുപോലെ അങ്ങ് ഓഹരി വെച്ച് കൊടുത്തു. പിന്നെ അതിനുശേഷം ഇവിടെ കുറെ ഒരു ട്രാക്ടർ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ട്രാക്ടർ റൈഡും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ കേശു നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നേ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരു കമ്പവലി ഉണ്ടായിരുന്നു കണ്ടോ. ഈ ട്രാക്ടറിനെ നമ്മളിങ്ങനെ വലിച്ച് കൊണ്ടുവരണം ഇങ്ങോട്ട്, നാട്ടിലത്തെ ആ ഒരു കമ്പവലി, അതൊക്കെ ഒരുപാട് മിസ് ചെയ്ത കാര്യങ്ങളായിരുന്നേ. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു കമ്പവലി. എടാ അതാ ചെറുത് വെലിക്ക് പോയിട്ട് കേശു ആ വലിച്ചോ ഏയ്സമലേ അയ്യേ നാണക്കേട്. ഈ രണ്ട് വലിയ ട്രാക്ടർ ഇവിടെ ഉണ്ടായിട്ട് ചെറിയ ഒരെണ്ണം വലിച്ചെടുക്കുന്നു നോക്ക്, അതാ പോകും. നമ്മുടെ വീട്ടിനടുത്തൊരു സ്ട്രോബെറി പാച്ചിലേക്ക് നമ്മൾ സ്ട്രോബെറി പറിക്കാൻ വന്നപ്പോൾ നിങ്ങളെല്ലാവരെയും കൂട്ടിയേ ഉള്ളൂ. അത് ഞാൻ വെറും സ്ട്രോബെറീസ് മാത്രമേ ഉണ്ടാവുന്നുണ്ടാകാൻ അറിയാം. പക്ഷേ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേശു നന്നായിട്ട് എൻജോയ് ചെയ്തു, അതുപോലെ സ്ട്രോബെറി പറിക്കുന്നത് നമ്മളും നന്നായിട്ട് എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ ബൈ.